ഹലോ എവ്രിവൺ, യുണൈറ്റഡ് കണ്ണൂർ ഫ്രം അമേരിക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യു എസ് എയർഫോഴ്സിൻ്റെ നാഷണൽ മ്യൂസിയമായ ഒഹായോയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, അതായത് കോൾഡ് വാർ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഏതാനും വിമാനങ്ങളുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഏതാണ്ട് 2 വർഷം മുന്നേയുള്ള വീഡിയോയാണ്. മക്കളൊക്കെ വളരെ ചെറുതായിരുന്നു. അപ്പം ഇത് ഇവിടെ തന്നെയുള്ള, അതായത് ഇതിൻ്റെ ഫസ്റ്റ് എന്താ പറയുക, 1st വേൾഡ് വാറും പിന്നെ ഇൻ്റർ വാർ പീരീഡും 2nd വേൾഡ് വാറൊക്കെ ഇവിടെ ഓരോരിക്കോ ആയിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായി, വീഡിയോ ഇട്ടിട്ടുണ്ടായി. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഈ കോൾഡ് വാർ ഫ്ലൈറ്റ്സിൻ്റെ. അതോടുകൂടി ഈ ഒഹായോ മ്യൂസിയത്തിലുള്ള എല്ലാ വീഡിയോകളും തീരുന്നതായിരിക്കും. അപ്പം ഇത് ഇവിടെ ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെ ഫ്ലൈറ്റ്സ് ആണ്, അതിനെക്കുറിച്ച് എന്താ പറയുക, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൻ്റെ താഴെ നോക്കാവുന്നതാണ് അതിനെക്കുറിച്ചിട്ട്. പിന്നെ അതിൻ്റെ എന്താ പറയുക, നെയിം ബോർഡ് അവിടെ തന്നെ ഉണ്ട്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അധികം ഫ്ലൈറ്റ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം കോൾഡ് വാറിനെ കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും 10ാം ക്ലാസ് വരെ പഠിച്ചതായിരിക്കും. അതായത് 1940 മുതൽ 1990 ആദ്യ കാലഘട്ടം വരെ, അതായത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു വിദ്വേഷവും സംഘർഷമൊക്കെ എന്താ പറയുക ഉണ്ടായി. അപ്പോൾ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം, അതാണ് ഈ കോൾഡ് വാർ അഥവാ എന്താ പറയുക ശീതയുദ്ധം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്താ പറയുക, ഇവർ മെയിനായിട്ട്, അതായത് ഡയറക്റ്റ് യുദ്ധമൊന്നും നടക്കുന്നില്ലല്ലോ, അപ്പോൾ മെയിൻലി അവർ തമ്മിൽ എന്താ പറയുക, ഇവർ തമ്മിൽ എന്താ പറയുക സ്പൈ വർക്കും, അതായത് എപ്പോഴും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയത്തിൻ്റെ നിഴലിൽ എന്തും ഏത് നേരം ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അവരെന്താ ചെയ്യുന്നത് അങ്ങനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് അമേരിക്ക റഷ്യയുടെ മേലും റഷ്യ അമേരിക്കയുടെ മേലും എപ്പോഴും ഒരു എന്താ പറയുക ഒരു 3ാം കണ്ണ് തുറന്നു വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ എപ്പം നോക്കുമ്പോൾ അതിനു വേണ്ടി എന്താ പറയുക അവരെ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച വിമാനങ്ങളാണ് ഈ സമയത്ത്. ആ സമയത്ത് ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും എന്താ പറയുക എപ്പോഴും അവരെ എന്താ പറയുക രാജ്യത്തിന് ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കും, അതായത് അത് എല്ലാ രാജ്യങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എങ്കിൽ ഇപ്പം ആ സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു കൂടുതൽ വീക്ഷണം. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ഉടലെടുത്തപ്പോൾ അവർ തമ്മിൽ എന്തേ ആരാണ് എന്താ പറയുക കേമൻ എന്നുള്ള രീതിയിൽ ഈ കുറേ ആയുധങ്ങൾ വാരിക്കൂട്ടലും ഒരുപാട് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധ ശേഖരണങ്ങളും പിന്നെ കൂടുതൽ വ്യവസായങ്ങൾ ആരംഭിക്കുകയും പുരോഗതി സാമ്പത്തികമായി എന്താ പറയുക ഉയർന്നു നിൽക്കണം എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ അതായിരുന്നു ആ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സമയത്താണ് ഈ ബഹിരാകാശ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒരുപാട് വിക്ഷേപണങ്ങളും അങ്ങനെ ആ ഒരു ബഹിരാകാശ കോമ്പറ്റീഷൻസും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക പോസിറ്റീവായിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു. കാരണം ഒരു എന്താ പറയുക രാജ്യത്തിൻ്റെ വ്യവസായ പുരോഗതിയിലൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടായി എപ്പോഴും. അതായത് ഒരു കോമ്പറ്റീഷൻ എപ്പോഴും എന്താ പറയുക ഏതൊരു ഫീൽഡ് എടുത്താലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ആയിരുന്നു ആ ഒരു കോൾഡ് വാർ പീരീഡ് കടന്നു പോയിരുന്നത്. അത് ഏകദേശം 1990 അതായത് നീണ്ട 50 വർഷത്തോളം ഇത് നിലനിന്നിരുന്നു. 1990 ഈ ഒരു ശീതയുദ്ധം അവസാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും രാജ്യങ്ങൾക്കിടയിൽ എല്ലാം എന്താ പറയുക മത്സരങ്ങളുണ്ട്, ബഹിരാകാശത്തിൽ ബഹിരാകാശ നേട്ടങ്ങളിലൊക്കെ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് ലോക വികസനത്തിന് തന്നെ എന്താ പറയുക ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് അങ്ങനെയുള്ള കോൾഡ് വാറുകൾ. പക്ഷേ നേരിട്ടുള്ള യുദ്ധങ്ങളാണ് മനുഷ്യരാശിക്കെന്ന നാശമായിട്ട് മാറുന്നത്. ചില ഫൈറ്റർ ഫ്ലൈറ്റ്സിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ആ ഫ്ലൈറ്റ് ക്യാരി ചെയ്ത ബോംബുകൾ, അതായത് Mark 7 എന്ന ന്യൂക്ലിയർ ബോംബൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായി. അപ്പം അത് ഞാൻ വേറെ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ അത് ജസ്റ്റ് പാസ്സായി പോയിട്ടുണ്ടായി. അപ്പം ഇതൊക്കെയാണ് എനിക്ക് കോൾഡ് വാറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നവർക്ക് തുടർന്ന് വീഡിയോ കാണാവുന്നതാണ്. ഇനി ഞാൻ അധികം കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല. ബാക്കിക്ക് ഒരു മ്യൂസിക് ഇടുന്നതായിരിക്കും.